അങ്ങേയറ്റം ഹൃദയഭേദകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മയെയും അച്ഛനെയും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മകനെ ഉന്നത പഠനത്തിനയച്ച ഒരു കുടുംബത്തിനേറ്റ ദാരുണമായിട്ടുള്ള വിധി സാഹചര്യം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരേന്ത്യയിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ്. 3 ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക, അവസാനം ആത്മഹത്യ എന്ന നിലയിൽ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക, ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം, SFIയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു ആദ്യം മുതലേ, അത് ചേർന്നില്ല എന്നുള്ള കാരണത്തിലാണ്. അതുപോലെ സിദ്ധാർത്ഥ് ആ കോളേജിലെ തന്നെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, അത് അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് പറ്റുന്നതിനുള്ള അസ്വസ്ഥത, ഇതാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് കോളേജ് ഹോസ്റ്റലിലെ ഡീൻമാരും ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാരുടെയും റോള്? 1998 നമ്മൾ നിയമമൂലം നിരോധിച്ചതാണ് റാഗിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഞാൻ കേരള നിയമസഭയിലെ അംഗമായിരുന്നു, ആ സബ്ജക്ട് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. പിന്നീട് കേന്ദ്ര നിയമവും വന്നു. ഇത് റാഗിങ് മാത്രമല്ല, ഇത് ക്ലിയറായിട്ട് മനഃപൂർവ്വമായി ആൾക്കൂട്ടം ഏറ്റവും ഭാവിയിലേക്ക് കരുത്തു പിടിച്ചു പോകുന്നൊരു ചെറുപ്പക്കാരനെ കൊന്നു തീർക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പം നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ്. വെറും പാർട്ടി ഗ്രാമങ്ങളെ, മുടക്കോഴി മലയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വന്നവർക്ക് ആരും പിടിക്കപ്പെടാതെ നിൽക്കുന്ന. അപ്പോൾ ഈ കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ ഇത്തരം ക്യാമ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ആൾക്കൂട്ടാക്രമണത്തിൻ്റെ വേദികൾ. അപ്പോൾ ഇവിടുത്തെ ഡീൻമാർ, യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ അവരെന്താണ് ചെയ്യുന്നത്? ഈ ഇതിനകത്ത് അധ്യാപക സമൂഹവും കൂടെ പ്രതിക്കൂട്ടിലാണ് പൂർണ്ണമായിട്ടും.